വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തരുന്നത് ജരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഒരു ഗ്രീൻ സാരിക്ക് പറ്റിയ ഒരു മേക്കപ്പ് ആണ് കേട്ടോ. ലൈക്ക് സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പറ്റിയ ഒരു മേക്കപ്പ് ആണ്. പിന്നെ ഇന്നത്തെ സാരി ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വീഡിയോയ്ക്ക് ഈ കിടക്കുന്നതൊക്കെ മുന്നേ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ, എന്നൊരു പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി ഫ്ലവറാണ്. നിങ്ങൾ ഈ ചാനലിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ലെഫ്റ്റിൽ നിങ്ങൾ റൈറ്റിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ എന്റെ തൊട്ടപ്പുറത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതിൽ മുന്നേ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റും. ഇനി നമുക്ക് വേഗം വീഡിയോ കാണാം. ഞാനിവിടെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ. ഞാനിതിനെ പറ്റി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ബെസ്റ്റ് ഫോർ ഡ്രൈ സ്കിൻ തന്നെ പറയാം. നമ്മുടെ ഓയിലി സ്കിൻകാർക്കും യൂസ് ചെയ്യാം. പിന്നെ ഇത് ആക്ച്വലി ഫോർ സെൻസിറ്റീവ്, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെയാണ് ഏറ്റവും നല്ലത്. നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുക. ഓയിലി സ്കിന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് അങ്ങനത്തെ മാറ്റ് ഫിനിഷ് മോയ്സ്ചറൈസർ അല്ല കേട്ടോ. ഇത് വെറും ഒരു മോയ്സ്ചറൈസറൊന്നുമല്ല, സ്കിന്നിന് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്, മേബലിൻ്റെ ഏജ് റിവൈൻ ഷെയ്ഡ് കാരമൽ. എനിക്ക് കുറച്ച് ഡാർക്ക് ആണ്, എനിക്ക് എന്താ പറയുക, അണ്ടർ ഐ ഏരിയാസിൽ ഇങ്ങനെ ലൈറ്റോ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രേ ആയിട്ട് കിടക്കണ കാരണം ഐ പ്രിഫർ യൂസിങ് ഇത് ഒരു ഡാർക്ക് ഷെയ്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഞാനൊരു കറക്റ്റർ യൂസ് ചെയ്തിട്ടൊക്കെ ആവും ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യുന്നത് ഐ ഷാഡോന് ബേസ് ആയിട്ടാണ്. കാരണം ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം തന്നെ ഐ ഷാഡോ ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീട് നമുക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്യാലോ. ഞാനിവിടെ ലാഷസ് ഒന്ന് കേൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ കൺസീലറിൻ്റെ മേലെ ഞാനതൊന്ന് സെറ്റായിട്ട്, ആ ക്രീമി എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാക്കി സെറ്റാക്കാനായിട്ട് ഞാനിവിടെ മിലാനിയുടെ ഒരു കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മിലാനിയുടെ കോമ്പാക്റ്റ് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പാലറ്റ് ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ അല്ല. എനിക്ക് എന്താ പറയുക, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാലറ്റാണിത്. കാരണം ഇതിൽ ഇല്ലാത്ത ഷെയ്ഡില്ല എന്ന് പറയാമല്ലോ. എനിക്ക് അത്ര ഇഷ്ടമുള്ള പാലറ്റാണ്, പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടത്, വേറെ റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ നോക്കാം. സോ ഇതിലത്തെ ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ, ട്രാൻസിഷൻ ഷെയ്ഡല്ല, അതിൻ്റെ മേലെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ട്രാൻസിഷൻ ഷെയ്ഡിൻ്റെ അവിടെ കുറച്ചിങ്ങനെ ഒരു 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 ഷാഡോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അതങ്ങനെ അധികം കാണുന്നില്ല. പിന്നെ ഞാനിവിടെ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ്, ഒരു നല്ലൊരു വോം ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. സാരി ഗ്രീനാണ്, അപ്പോൾ ഗ്രീനിന് ഞാൻ ഗ്രീൻ ഐ ഷാഡോ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ഒരു ഗ്രീൻ സ്മോക്കി ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ അതങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വോം ബ്രൗൺ നല്ല ഭംഗി ഉണ്ടാവും ഗ്രീനിൻ്റെ ഒപ്പം. അത് കാരണമാണ് ഞാനിവിടെ ഈ വോം ബ്രൗൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഷിമ്മറി ഒന്നും ചെയ്യുന്നില്ല, മാറ്റ് ഐ ഷാഡോ ലുക്കാണ് പ്ലാൻ ചെയ്തേക്കണേ കേട്ടോ. എനിക്കെപ്പോഴും സ്മോക്കി ഐസ് കുറച്ചിങ്ങനെ മാറ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. എന്നിട്ട് ഞാനിവിടുത്തെ കുറേ ഗ്രീൻസ് ഉണ്ട് കേട്ടോ ഈ പാരലിൽ. അതിലത്തെ ലൈറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, അതിലത്തെ ആക്ച്വൽ ഗ്രീൻ, നമ്മുടെ ഫ്ലാഗിലുള്ള ഗ്രീനിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഗ്രീനായ കളർ. എങ്ങനെ കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അറിയില്ല. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നതൊരു ഐ ലിഡുമേ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഐ ഷാഡോ. അതിൻ്റെ മേലെ വേറൊരു ഗ്രീൻ യൂസ് ചെയ്യും. അപ്പോൾ അത് രണ്ടും കൂടി ബ്ലെൻഡ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രീന്, അടിപൊളി ഗ്രീൻ അവിടെ കണ്ണിന്. എൻ്റെ സാരിയുടെ എക്സാക്ട് കളർ യൂസ് ചെയ്ത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊരു സ്മോക്ക്ഡ് ഔട്ട് ആകുമ്പോൾ കുറച്ച് ബ്ലാക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സാരിയും ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് കേട്ടോ. അത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണേ. പിന്നെ ആ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ലോവർ ലാഷ് ലൈനിൻ്റെ താഴെയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സാരിയുടെ ബോർഡർ സിൽവർ ആണ് കേട്ടോ. സോ ഇപ്പോൾ ഗോൾഡൻ ബോർഡർ ആണെങ്കിൽ ഞാൻ ആ ഇന്നർ കോർണറിൻ്റെ അവിടെ ഹൈലൈറ്റ് ആവാനായിട്ട് ഞാൻ കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡുള്ളതാവും യൂസ് ചെയ്യുക. പക്ഷേ ഞാനിവിടെ സിൽവറാണ് യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ ഒരു സിൽവർ ടോൺ സാരിയാണ്. സിൽവർ ടോൺ എന്ന് വെച്ചാൽ ബോർഡർ സിൽവറാണ്. പിന്നെ ഞാനിവിടെ ഒരു ഐലൈനർ യൂസ് ചെയ്ത്, ബയോട്ടിക്കിൻ്റെ ഐലൈനറാണ്. പക്ഷേ അത് വരയ്ക്കാൻ വലിയ സുഖമില്ല, അത് കാരണം ഞാൻ എന്നിട്ട് അവസാനം എൻ്റെ എൻവൈബയുടെ, എനിക്ക് ഈ എൻവൈബയുടെ ഈ ബോട്ടിലിൽ ഉള്ള ഐലൈനർ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ, അത് ഞാൻ യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പുതിയൊരു മസ്കാരയാണ് ഓർഗാനിക് മസ്കാര ഫ്രം ഫിസിഷ്യൻസ് ഫോർമുല. ഫിസിഷ്യൻസ് ഫോർമുല ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ബ്രാൻഡാണ്, വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊന്നും പറയില്ല. പക്ഷേ ബ്രാൻഡ് അടിപൊളി ബ്രാൻഡാണ്. അവരുടെ മേക്കപ്പ് പ്രോഡക്ട്സ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 80% എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും എനിക്ക് ഫിസിഷ്യൻ ഫോർമുലയുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരുടെ മസ്കാരയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിലാനിയുടെ സുപ്രീം കൂൾ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് എന്തോ അങ്ങനത്തെ ഒരു പേരാണ്. ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വാട്ടർ ലൈനിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഫേസിലേക്ക് കിടക്കാം മിലാനിയുടെ പ്രൈം ലൈറ്റ്. ഇതിൽ ആക്ച്വലി കുറച്ച് ഷിമേഴ്സ് ഉണ്ട്, ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഷിമറി ആയിട്ടിരിക്കില്ല, കുറച്ച് ഓയിലി ആയിട്ട് കിടക്കും കേട്ടോ. കാരണം ആ ഷിമേഴ്സ് ഉള്ള കാരണം കുറച്ചൊരു ഓയിലി, ഒരു ഗ്ലോയി പോലത്തെ. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ പറഞ്ഞില്ലേ കളർ കറക്റ്റർ
ബേസ് മേക്കപ്പിനായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ വല്ല ഡാർക്ക്നെസ്സോ, എനിക്ക് കൂടുതലും ഫോർഹെഡിലാണ്, പിന്നെ എനിക്കിപ്പോൾ കുറേ ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ പഠിപ്പിച്ച മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി കോമ്പാക്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പെർമനൻറ്റ് വ്യൂവേഴ്സിന് അറിയാം, എനിക്ക് എപ്പോഴും കോമ്പാക്ട് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്, അതിപ്പോഴും ഉണ്ട് കേട്ടോ, അതിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, കുറേ പ്രാവശ്യം ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് കുറേ ബ്രേക്ക് ഔട്ട്സ് ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലോറിയൽ ട്രൂ മാച്ച് ഫൗണ്ടേഷൻ, ഇതിൽ കുറച്ച് ഷിമ്മർ ഉണ്ട്, എന്നാലും മാറ്റ് ഫിനിഷ് ആണ്, ലൈക്ക് കുറച്ച് ഷിമ്മറി, അങ്ങനെ മുഖത്തടിച്ചോണം അങ്ങനെ കാണുന്നില്ല കേട്ടോ, പക്ഷെ നമുക്കിങ്ങനെ ലൈറ്റിൽ ശ്രദ്ധ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇതിലത്തെ ഷിമ്മേഴ്സ് കാണാൻ പറ്റുള്ളൂ. ഇത് ആക്ച്വലി സ്പെഷ്യൽ ഒക്കേഷൻസിന് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്, മേ ബി ഈവൻ ഫോർ ബ്രൈഡലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രോൺസർ മിലാനിയുടെ ഒരു ബ്രോൺസറാണ്, മിലാനി മേക്കപ്പ് പ്രോഡക്ട്സും നല്ലതാണ്. യൂസ് ചെയ്യുന്ന ബ്രഷ് വന്നിട്ട് പാക്കിൻ്റെ 237 ബ്രഷാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന മിലാനിയുടെ ബ്ലഷ്, കോറൽ കോവ് എന്നാണ് ബ്ലഷിൻ്റെ ഷെയ്ഡ്. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു വാം പിങ്ക് ബ്ലഷാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഹൈലൈറ്റർ ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസിനാണ് ഇത്, കാരണം ഇത് ഇത്തിരി ഷിമ്മറിയാണ്, സിവാനയുടെ ഷിമ്മർ ബ്രിക്സ് 01 ആണ് ഷെയ്ഡ്. എനിക്ക് എൻ്റെ ഹൈലൈറ്ററിൽ ഏറ്റവും ഇഷ്ടം, അതായത് ഇങ്ങനത്തെ ഈ പൗഡർ ബേസ് പ്രെസ്ഡ് ഹൈലൈറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പലാഡിയോ പേർപ്പിളിൻ്റെ ഹൈലൈറ്റേഴ്സൊക്കെയാണ്, ഈ ക്രീമി ഫോമിലുള്ളത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഐബ്രോസ് ഞാൻ ചെയ്തു, ഞാൻ എൻ്റെ റീസെൻറ്റ് വീഡിയോസിൽ കാണിച്ച സെയിം പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോ ചെയ്തത്, മറ്റേ ക്ലാമിയുടെ കേക്ക് ഐലൈനർ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ് പ്രോഡക്റ്റ് എൻ വൈബയുടെ ഒരു പുതിയ ലിപ് ലൈനറാണ്, ഇതൊരു വാം ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. താഴെ ഞാൻ ടേക്കുന്നത് ലിപ് ബാമാണ് കേട്ടോ, മേബിലീൻ മോവ് മാൻഹാറ്റൻ മോവ് ലിപ് ബാം, മൈ മോസ്റ്റ് ഫേവറേറ്റ് ലിപ് ബാം. ഈ ലിപ് ബാം ഉണ്ടല്ലോ, നമ്മുടെ ലിപ്പിന് വല്ല ഡാർക്കനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ ഇനി എൻ്റെ ലിപ്സ് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ലൈറ്റനായിട്ട് വരാറുണ്ട്. ഐ ടോട്ടലി റെക്കമെൻഡ് മേബിലീൻ്റെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ 925 ലിപ് റേഞ്ചിലത്തെ ഷെയ്ഡ് മേപ്പിൾ മാപ്പാന്ന് തോന്നുന്നു, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ആ ലിപ് ലൈനറും ലിപ് ബാമും ഒക്കെ മിക്സായിട്ട് വരുമ്പോൾ ഒരു വേറൊരു പുതിയ ഷെയ്ഡ് അത് നമുക്ക് കിട്ടാം. ബട്ട് ആ പുതിയ ഷെയ്ഡ് ഈ ഒരു മേക്കപ്പ് ലുക്കിന് എന്താ പറയുക, നല്ല മാച്ചായിട്ട് തോന്നി. ആ ഐ മേക്കപ്പ് ലുക്കിന് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ഒരു പിങ്ക് ഷാഡോ, ഒരു ലിപ് ലൈനർ ഇട്ട് കാരണം അതിൻ്റെ ഒരു ഫിനിഷിങ്. ആക്ച്വലി ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ ലാസ്റ്റ് മാക്കിൻ്റെ കോമ്പാക്റ്റ് എടുത്തിട്ട് വീണ്ടും സെറ്റ് ചെയ്യാണ് കേട്ടോ, കാരണം ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് വീണ്ടും എനിക്ക് ഓയിലി ആവാറുണ്ട്. അപ്പോൾ ഞാനത് എപ്പോഴും അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഐബ്രോസിൻ്റെ ബ്രോ ബോൺസിൻ്റെ അവിടെ ആ സെയിം കോമ്പാക്റ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്യാണ്. ഇതാണ് ഐ മേക്കപ്പ് ലുക്ക്. യൂസ് ചെയ്ത കോൺടാക്ട്സ് വന്നിട്ട് TTDI കോൺടാക്ട്സ് ആണ്, കാരമൽ ബ്രൗൺ ആണെന്ന് തോന്നുന്നു കോൺടാക്ട്സ്. ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്. എനിക്ക് ഈ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഈ സാരിക്ക് നല്ല മാച്ചായിട്ട് തോന്നി. അങ്ങനെ ഭയങ്കര ഓവർ ഡ്രമാറ്റിക് ആക്കാണ്ട്, എന്നാലോ നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻസിന് നമുക്ക് ഓവർ ഡ്രമാറ്റിക് ആക്കുമ്പോൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ചമ്മൽ ഉണ്ടാവില്ലേ, ചമ്മലിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്കുണ്ട് കേട്ടോ, കാരണം അവരെന്തെങ്കിലും പറയുമോ നോക്കാം, എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ സിമ്പിളല്ല, എന്നാലും എന്താ പറയുക, സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ആവില്ല. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നെക്ക് പീസ് വന്നിട്ട് റോഹൻ കളക്ഷൻസിൻ്റെ ഒരു നെക്ക് പീസാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെക്ക് പീസ്, നല്ല ഭംഗിയുള്ളതാണ്. ഇത് റോഹൻ കളക്ഷൻസ് ഇൻസ്റ്റാഗ്രാം. പിന്നെ സെയിം ഈ കമ്മൽ എവിടെ നിന്നാണാവോ കിട്ടിയത്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ജുവൽസ് ഗാലക്സി ബോക്സിൽ എനിക്ക് കിട്ടിയ കമ്മലാണ് കേട്ടോ. മോതിരം വേറൊരു ഇൻസ്റ്റാ സ്റ്റോറാണ്, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ഏതാണ്. ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്. പിന്നെ ഈ സാരീനെ പറ്റി പറയാനായിട്ട് സാരി റോസ് കളക്ഷൻസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസിയാണ് ഉടുക്കാൻ. പേര് എനിക്ക് ഇപ്പോൾ വയൽ കിട്ടില്ല, ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ സാരി ഭയങ്കര നല്ല ലൈറ്റ് വെയ്റ്റ്, നല്ല കംഫർട്ടബിൾ. നമുക്ക് ചില ഇങ്ങനത്തെ ഈ പട്ട് സാരികളൊക്കെ എന്ത് പട്ടാന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഞാൻ മെൻഷൻ ചെയ്യാം. ബട്ട് സിൽക്ക് സാരിയിൽ പെട്ടത് തന്നെയാണ് കേട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ്, ഈസി ടു വെയർ എന്ന് പറയാം. നല്ല സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഒരു സാരിയാണ്. ഇത് നേരിട്ട് കാണാൻ കുറച്ചും കൂടിയും ഒരു ഡീപ്പർ ഗ്രീൻ ആണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ക്യാമറയിൽ ഇത്തിരി ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്. ഇത് നല്ലൊരു ഡീപ്പ് നല്ലൊരു റോയൽ ലുക്കുള്ള ഒരു ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫിനിഷ് ലുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക്
എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞപോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.